നമസ്കാരം. സമുദ്ര വിഷൻ വാർത്തയിലേക്ക് സ്വാഗതം. ഒമിക്രോൺ വ്യാപനത്തിന്റെ സാഹചര്യത്തിൽ നിയന്ത്രണം. കല്യാണം, മരണാനന്തര ചടങ്ങുകൾ, രാഷ്ട്രീയം, സാമൂഹ്യം, സാമുദായികം എന്നീ പൊതുപരിപാടികൾക്കാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. അടച്ചിട്ട മുറികളിൽ 75 പേരും തുറസായ സ്ഥലങ്ങളിലെ പരിപാടികൾക്ക് 180 പേരും എന്നിങ്ങനെയാണ് പരിമിതപ്പെടുത്തിയിരിക്കുന്നത്. കോവിഡ് അവലോകന യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിലാണ് ഈ തീരുമാനം. ഇതുവരെ കോവിഡ് മരണ സഹായത്തിന് അപേക്ഷിക്കാത്തവർ ഉടൻ തന്നെ അപേക്ഷിക്കേണ്ടതാണ്. ഇതുവരെ കിട്ടിയ അപേക്ഷകളിൽ ഉടൻ നടപടി സ്വീകരിക്കണമെന്നും ഉദ്യോഗസ്ഥരോട് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. 15.43 ലക്ഷം കുട്ടികൾക്കാണ് വാക്സിൻ ലഭിക്കേണ്ടത്. അതിൽ 2% കുട്ടികൾക്ക് വാക്സിൻ നൽകി. ഒമിക്രോൺ വ്യാപന സാഹചര്യത്തിൽ വീടുകളിൽ കോവിഡ് ചികിത്സയിൽ കഴിയുന്നവർക്ക് ചികിത്സാ പ്രോട്ടോകോളുകൾ ആരോഗ്യവകുപ്പ് ഉടൻ പുറത്തിറക്കും. ദേശീയപാത 66 വികസനവുമായി ബന്ധപ്പെട്ട് കൊട്ടിയത്ത് അശാസ്ത്രീയ മതിൽ കെട്ടി കൊട്ടിയത്തെ വിഭജിക്കുന്നതിനെതിരായി ഇന്ന് 4 മണിക്ക് കൊട്ടിയം മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ധർണ നടത്തും. ദേശീയപാത വികസിപ്പിക്കുമ്പോൾ കൊട്ടിയം ജംഗ്ഷൻ ഉൾപ്പെടെ പ്രധാന ജംഗ്ഷനുകൾ 6 മീറ്ററോളം ഉയരത്തിൽ ഇരുവശത്തും മതിൽ കെട്ടി അതിനുള്ളിൽ മണ്ണിട്ടുയർത്തി മുഗൾ റോഡുകൾ നിർമ്മിക്കുന്ന രീതിയാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. മീഡിയനിൽ ഒറ്റത്തൂണിൽ പാലം പണിയുന്ന നിർമ്മാണ രീതി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ജനകീയ ധർണ. പരവൂർ ഭൂതക്കുളത്ത് തെങ്ങുകളുടെ സംരക്ഷണം ഉറപ്പാക്കി ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കിയ കേര സുരക്ഷാ പദ്ധതി വൻ വിജയം. തെങ്ങുകളിൽ കാണുന്ന കൊമ്പൻ ചെല്ലികളെ നശിപ്പിക്കുന്നതിനായി 180 കേര കർഷകരുടെ പറമ്പുകളിൽ സ്ഥാപിച്ച കെണിയിൽ 2 മാസം കൊണ്ട് 6000 കൊമ്പൻ ചെല്ലികളാണ് നശിച്ചത്. 2 മാസം കൂടി കെണി പരിശോധിച്ച ശേഷം 2ാം ഘട്ടം ആരംഭിക്കും. 2ാം ഘട്ടത്തിൽ 20,000 കൊമ്പൻ ചെല്ലികളെ നശിപ്പിക്കാനാണ് ഉദ്ദേശമെന്ന് ഭൂതക്കുളം കൃഷി ഓഫീസർ ശ്രീവത്സ ശ്രീനിവാസൻ പറഞ്ഞു. കൊല്ലം ജില്ലയിൽ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ കുടുംബത്തിന് സഹായം ലഭിക്കുന്നതിനുള്ള അപേക്ഷ സ്വീകരിക്കൽ എല്ലാ വില്ലേജ് ഓഫീസുകളിലും അദാലത്ത് നടത്തണമെന്ന് കളക്ടർ. അപേക്ഷിച്ചിട്ടും ധനസഹായം ലഭിക്കാത്തവർ, ആവശ്യമായ രേഖകളില്ലാതെ അപേക്ഷ തിരികെ കിട്ടിയവർ, ഇനി അപേക്ഷിക്കേണ്ടവർ എല്ലാവരും ഈ അവസരം വിനിയോഗിക്കണം. ന്യൂനതകൾ പരിഹരിച്ച് അർഹരായവർക്ക് ഉടൻ ധനസഹായം നൽകുകയാണ് ലക്ഷ്യമെന്ന് കളക്ടർ അഫ്സാന പർവീൺ പറഞ്ഞു. കൊല്ലം കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധിയിൽ അംഗങ്ങളുടെ മക്കൾക്കായിട്ടുള്ള 2021-22 കാലയളവിലെ സ്കോളർഷിപ്പ് അപേക്ഷകൾ സ്വീകരിക്കാനുള്ള അവസാന തീയതി ജനുവരി 31 വരെ നീട്ടി. ക്ഷേമനിധി കുടിശ്ശിക വരുത്തിയ തൊഴിലാളികൾ പലിശ സഹിതം അടയ്ക്കുന്നതിനുള്ള അവസാന തീയതി മാർച്ച് 31 വരെയാണ്. കൊല്ലം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ നേതൃത്വത്തിൽ ചവറ IIIC പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട 18-40 ഇടയിൽ പ്രായമുള്ളവർക്കായി 3 മാസത്തെ സ്റ്റൈഫൻഡോടെ സൗജന്യ തൊഴിലധിഷ്ഠിത പരിശീലനം നൽകുന്നു. പ്ലംബർ ജനറൽ, അസിസ്റ്റന്റ് ഇലക്ട്രീഷ്യൻ, കൺസ്ട്രക്ഷൻ വെൽഡർ, TIG MG എന്നിവയാണ് കോഴ്സുകൾ. ഓരോ കോഴ്സിനും പരമാവധി 25 പേർക്കാണ് പ്രവേശനം. യോഗ്യത SSLC. അതത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലെ അസൽ സർട്ടിഫിക്കറ്റ്, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് കാർഡ് എന്നിവ സഹിതം ജനുവരി 10 മുമ്പ് അപേക്ഷിക്കണം. പകൽക്കുറി ഗവൺമെന്റ് LPS സ്കൂളിൽ സ്കൂൾ വാഹനം ഓടിക്കുന്നതിനായി ഒരു ഡ്രൈവറുടെ താൽക്കാലിക ഒഴിവുണ്ട്. മോട്ടോർ വാഹന നിയമം അനുസരിച്ച് ജോലി നോക്കാൻ താൽപ്പര്യമുള്ളവർ 7/1/2022 വെള്ളിയാഴ്ച 11 മണിക്ക് കൂടിക്കാഴ്ചയ്ക്കായി സ്കൂളിൽ എത്തിച്ചേരണമെന്ന് ഹെഡ്മാസ്റ്റർ അറിയിച്ചു. യോഗ്യത 10 വർഷത്തിൽ കൂടുതൽ മുൻപരിചയമുള്ളവർ ആയിരിക്കണം. സെക്കൻഡ് ഡോസ് വാക്സിൻ എടുത്തവർ ആയിരിക്കണം. 60 വയസ്സിന് താഴെയുള്ളവർ ആയിരിക്കണം. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു.